Hello, welcome back to my channel Tasty Foods and Hacks. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി നോൺ വെജ് ഐറ്റം ആയിട്ടാണ് കാട ഫ്രൈ. തനി നാടൻ രീതിയിൽ നമ്മളിന്ന് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് കാട ഫ്രൈ ചെയ്തെടുക്കാം, അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കാടക്കോഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ നന്നായിട്ടത് വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട് ആ മസാലയൊക്കെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ആദ്യം തന്നെ നമ്മളിത് ചെയ്യാൻ പോണത്, ഇതിലേക്ക് നമ്മൾ ലെമൺ ജ്യൂസും പിന്നെ ലെമൺ ജ്യൂസിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കാടയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് കാടയിലെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേയും നമ്മളിങ്ങനെ ലെമൺ ജ്യൂസ് തേക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് നന്നായിട്ട് തന്നെ കാടയിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാല ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. അപ്പോൾ നമ്മൾ ഇതെല്ലാം എരിവ് നോക്കിയതിന് ശേഷം എടുക്കുക. അതിനുശേഷം ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ തൈരൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിനി ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ്. നിങ്ങളും ഇത് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ സൺഫ്ലവർ ഓയിലൊന്നും യൂസ് ചെയ്യരുത്. കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കാടയിലേക്ക് നമ്മുടെ ഈ മസാല നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. നമുക്കിത് ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പവും പിന്നെ ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ദേ കാടയിലേക്ക് നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കിനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നമ്മുടെ കാടയിൽ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വളരെ എളുപ്പമാണ് പണിയൊക്കെ. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ വേണ്ടൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് എണ്ണ മാത്രം മതി നമുക്ക് കാട ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കാട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് കാടയും അറ്റ് സെയിം ടൈം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് മീഡിയം ഫ്ലെയിമിലാണ്, ഹൈ ഫ്ലെയിമിലല്ല. ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു അടച്ച് വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റൊക്കെ മതിയാവും. അല്ല, നമ്മളിങ്ങനെ തുറന്നു വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യണമെങ്കിൽ 5 മുതൽ 7 മിനിറ്റ് വരെ വേണ്ടി വരും ഒരു സൈഡ് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മറ്റേ സൈഡും ഇതുപോലെ തന്നെയാണ്. 7 മിനിറ്റ് വരെയൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് അത് കൂടി വെന്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ എല്ലാ സൈഡും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ നോക്കുക ഏതൊക്കെ സൈഡിലാണ് നമ്മൾ തിരിച്ചിടേണ്ടതെന്നൊക്കെ നോക്കി അതനുസരിച്ചിട്ടൊക്കെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാ സൈഡും നന്നായിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് കാട ഫ്രൈ ഒക്കെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയും മിസ് ചെയ്യാണ്ട് കാണാനും പറ്റുള്ളൂ. പിന്നെ ദേ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി, അതിലൂടെ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. സ്റ്റേ സേഫ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.